ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെണ്ടക്ക കൊണ്ടൊരു ഒഴിച്ചു കറി ഉണ്ടാക്കാം. വെണ്ടക്ക ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ച വെണ്ടക്ക ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ വെറുതെ ഒന്ന് വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ടാൽ മാത്രം മതി. വെണ്ടക്ക ഒരുപാട് മൂത്തു പോകാൻ പാടില്ല. അപ്പോൾ കറി വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോകും. വെണ്ടക്ക ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതിപ്പം വെണ്ടക്കയെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. അതേ എണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും ഒരുപാട് അങ്ങോട്ട് മൂത്ത് കറുത്തു പോകേണ്ട ആവശ്യമില്ല. ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു ചെറിയ സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകും കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയായാലും ഇതുപോലെ മൂത്ത് വന്നാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള പൊടിയും കൂടി ഇട്ട് ഇതിൻ്റെ പച്ചമുളക് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് മാറ്റിവെച്ച പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് പുളി കുറച്ച് മുന്നിട്ട് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ച് വരുമ്പം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പുളി ഒഴിക്കുമ്പം തക്കാളി വേണമെന്നുള്ളൊരു ചോദ്യം വരും. തക്കാളി വേണം, അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ്. ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് വഴറ്റി മാറ്റിവെച്ച വെണ്ടക്കയും കൂടി ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയും പുളിവെള്ളവും കൂടി നന്നായി ഒന്ന് തിളച്ച് ഈ ചാറൊന്ന് കുറുകി വരണം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നേരിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നന്നായി തിളച്ച് വരുമ്പം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. കടുക് ഉലുവയും കൂടി താളിച്ച് ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ചേർക്കാത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു കറി റെഡിയായി. ഈ കറി കുറച്ച് തണുത്തതിന് ശേഷം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ലൊരു ഒഴിച്ച് കറി റെഡിയായി. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ വെണ്ടക്ക കറി വെച്ചാൽ കഴിക്കാൻ വേണ്ടി. ഇത് ചോറിനും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. തണുത്ത് കഴിയുമ്പം ചാറ് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ച് കറി റെഡിയായി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.